പരിശുദ്ധ അമ്മയുടെ ഉയരം 5 അടി 9 ഇഞ്ചാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഇത് വെളിപ്പെടുത്തപ്പെട്ടത് ക്വിറ്റോയിലെ, തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലുള്ള ക്വിറ്റോയിലുള്ള ഒരു മരിയാന ആൻഡ് ഡി ജീസസ് ടോറസ് എന്ന് പറയുന്ന കന്യാസ്ത്രീക്കാണ്. സ്പെയിൻകാരിയായിരുന്നു കന്യാസ്ത്രീ. 13-ാമത്തെ വയസ്സിൽ കൺസെപ്ഷനിസ്റ്റ് സഭയിൽ ചേർന്ന് ക്വിറ്റോയിൽ മിഷണറി പ്രവർത്തനത്തിനെത്തിയതാണ്. 1582 മുതൽ 1634 വരെയാണ് ഈ കന്യാസ്ത്രീക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് വളരെ കൗതുകകരമായ സന്ദേശങ്ങൾ നൽകി. കൗതുകകരം എന്ന് പറഞ്ഞാൽ വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള, അതായത് 20-ാം നൂറ്റാണ്ടിൽ സഭ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിന് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ കന്യാസ്ത്രീയോട് അമ്മ പറഞ്ഞത്. പറഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു, ഈ കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തി പറഞ്ഞു, ഞാൻ വിജയമാതാവാണ്. വിജയമാതാവ് എന്ന് പറയുമ്പം വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിലെ വിജയങ്ങൾ നേടിത്തരുന്ന ഒരു മാതാവെന്നല്ല, പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു മാതാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബുദ്ധിമുട്ടുകളിൽ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരമ്മ എന്നാണ്. അത് കൃത്യമായി അമ്മ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ ഒരു രൂപം ഉണ്ടാക്കണം, വിജയമാതാവിൻ്റെ ഒരു രൂപം ഉണ്ടാക്കണം. അപ്പോൾ രൂപം ഉണ്ടാക്കാൻ വേണ്ടി അമ്മയുടെ അളവ് വേണമല്ലോ, ഉയരത്തിൻ്റെ അളവ് വേണമല്ലോ. അപ്പോൾ ഇവൾ, ഈ കന്യാസ്ത്രീ അമ്മ അവിടുത്തെ ഒരു മഠത്തിൽ അമ്മയുടെ കാര്യങ്ങൾക്കല്ല, ഈ കന്യാസ്ത്രീ അമ്മ, ഈ മരിയാന ഡി ആൻഡ് ഡി ജീസസ് ഡോറസ് എന്ന് പറയുന്ന അമ്മ അവിടുത്തെ 3 വട്ടം ആപസ്സായ ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ അമ്മയെ സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാർക്കോസ് എന്നാണ്. മാർക്കോസിൻ്റെ സഹായം നേടി. അപ്പോൾ മാർക്കോസ് വിളിച്ചു. മാർക്കോസിനോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ മാർക്കോസിൻ്റെ കയ്യിൽ ഒരു രോഗം ഉണ്ടായിരുന്നു. രോഗം മാറി. ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ്, ഞാൻ കഥ പറയുന്നതല്ല. രോഗം മാറിയതോടെ ഇത് ശരിയാണ്, ഇത് നിർമ്മിക്കേണ്ടതാണ്, പെട്ടെന്ന് അമ്മയുടെ ഈ രൂപം നിർമ്മിക്കണമെങ്കിൽ അമ്മയുടെ അളവ് വേണം, ഉയരം വേണം, അതൊന്നും എടുക്കണം. തൊട്ടടുത്ത് ചരട് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു ചരട് കിട്ടി. അതിന് നീളം കുറവാണ്, മതിയാവൂ എന്നുള്ള സംശയത്തോടെ അവർ അളന്നപ്പോൾ കൃത്യം അമ്മയുടെ അളവുണ്ട്, അതായത് 5 അടി 9 ഇഞ്ച് അളവ്. പിന്നീട് ഉള്ള സംഭവങ്ങളും കൗതുകകരമാണ്. അത് സ്റ്റാച്യു പണിയാൻ, ആ വിജയമാതാവിൻ്റെ രൂപം പണിയാനായിട്ട് സെനോർ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഏൽപ്പിച്ചത്. അക്കാലത്തെ ഒരു പ്രഗത്ഭനായ ശില്പിയാണ് അദ്ദേഹം. ആ ചിത്രത്തിൻ്റെ മഠത്തിൽ വെച്ച് തന്നെയാണ് ഈ രൂപത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. രൂപത്തിൻ്റെ പണി ഏതാണ്ട് ബോഡിയെല്ലാം പൂർത്തിയായി. വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. ബോഡി ഭാഗങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം പുലർച്ചെ 3 മണിയായപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഗബ്രിയേൽ മാലഹ, മിഖായൽ മാലഹ, റഫായൽ മാലഹ എന്നിവര് വന്ന് അമ്മയുടെ മുഖം, അത് പല കന്യാസികളും കണ്ടു ഇവർ ഇങ്ങനെ ഇതുണ്ടാക്കുന്നത്. നേരം വന്ന് വെളുത്ത് വന്നപ്പോൾ ശില്പി ഉണ്ടാക്കി വെച്ച ആ രൂപത്തിന് മുഖമുണ്ട്. അങ്ങനെയാണ് വിജയമാതാവിൻ്റെ രൂപം ലോകത്ത് ഉണ്ടായതെന്നാണ്. നമുക്കറിയാം, ഷക്കീനയുടെ സ്റ്റുഡിയോയുടെ മുൻവശത്ത് അടക്കം വെച്ചിരിക്കുന്ന ഈ രൂപം പിന്നീട് സഭയിലെ വലിയ വിശ്വാസ പ്രതിസന്ധികളുടെ കാലങ്ങളിലൊക്കെ വലിയ സഹായമായിട്ടുണ്ട്. കൊച്ചുറേസ്യയെ, വിശുദ്ധ കൊച്ചുറേസ്യയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ആ രൂപത്തിന് മുമ്പേ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. അതുപോലെ വിശുദ്ധ ജോൺ ബോസ്കോ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്ന വിജയമാതാവിൻ്റെ രൂപമാണ്. ഈ രൂപത്തിൽ നിന്നാണ് സഭയിലേക്ക്, സഭ പ്രതിസന്ധികളിലാവുമ്പോൾ വിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും ആ മധ്യത്തിലേക്ക് കയറി, ആ സഭാ നൗക കയറി സഭ രക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള വെളിപാടുകൾ കിട്ടിയത്. അങ്ങനെ ഒത്തിരി പിൽക്കാലത്തെ സഭയുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു മാതാവിൻ്റെ രൂപമാണ് വിജയമാതാവിൻ്റെ രൂപം. ആ വിജയമാതാവിൻ്റെ രൂപം പണിയാൻ വേണ്ടിയാണ് അമ്മയുടെ ഉയരത്തെക്കുറിച്ച് ആദ്യമായി സഭ അറിയുന്നത്, അന്ന് അല്ലെങ്കിൽ ലോകം അറിയുന്നത്. കാരണം അമ്മ ജീവിച്ച് മരിച്ചു എന്നൊക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ AD 42 ഒക്കെ മരിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്, ഏത് ചരിത്രം കണക്കാക്കുന്നത്. അപ്പോൾ ആ അമ്മയെക്കുറിച്ചുള്ള രൂപം, അതിനുശേഷം അമ്മയ്ക്ക് എന്തുമാത്രം ഉയരമുണ്ട്, അതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഉയരം. പക്ഷേ 5 അടി 9 ഇഞ്ചാണ് കൃത്യമായിട്ട് മരിയാന ആൻഡ് ഡി ജീസസ് ടോറസ് എന്ന് പറയുന്ന കന്യാസ്ത്രീ കിട്ടി. ഇതാണ് അമ്മയുടെ ഉയരം സംബന്ധിച്ച് കിട്ടിയ സ്വകാര്യ വെളിപാടിലൂടെ കിട്ടിയ ഒരു കണക്ക് ഇത്. പക്ഷേ ഈ രൂപം, ആ രൂപത്തിൻ്റെ ഒരു 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 പ്രാധാന്യ മനോഹാരിത, അത് പിന്നെ ആ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സാന്ത്വനം, ഇതെല്ലാം സഭയുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ വിജയമാതാവിൻ്റെ രൂപം സഭയിൽ കിട്ടിയത് എന്നുള്ളതാണ് ചരിത്രം. അത് പാരമ്പര്യമല്ല, ഇതൊരു ചരിത്രമാണ്. ചരിത്ര പുസ്തകം, അതിനെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട്, അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ കഥയെക്കുറിച്ച്. ഇതാണ് ഇന്ന് വിജയമാതാവിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള സഭയുടെ, അല്ലെങ്കിൽ നമുക്കുള്ള ചരിത്രത്തിൽ നിന്നുള്ള പാഠം.